സ്ഥലപരിമിതിയുള്ള കൊച്ചി പോലൊരു മെട്രോപൊളിറ്റൻ നഗരത്തിൽ കൃഷി ചെയ്യുവാനും വിളവെടുപ്പ് നടത്താനും സാധിക്കുമെന്ന് തന്റെ പ്രയത്നത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും തെളിയിച്ചിരിക്കുകയാണ് എറണാകുളം പള്ളുരുത്തി സ്വദേശി ഷിബു ഭരതൻ. എന്റെ പേര് ഷിബു ഭരതൻ. എറണാകുളം ജില്ല കൊച്ചി പള്ളുരുത്തിയിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ കൊച്ചു സ്ഥലത്ത് എന്റെ വീട്ടുമുറ്റത്താണ് ഈ കാണുന്ന പഴങ്ങളും പഴച്ചെടികളൊക്കെ ഞാൻ നട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും തിങ്ങിയാണ് പഴച്ചെടികൾ നിൽക്കുന്നത്. അത് ബാക്കി പോകുന്ന ഈ 100 പഴങ്ങൾ വഴിയരികിൽ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കി വേസ്റ്റ് ഇട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ കാണാത്ത നല്ല മനോഹരമാക്കിയാണ് നമ്മുടെ വഴി തീർത്തിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്കും ഒരു പ്രചോദനം വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പഴച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ലൊരു കാഴ്ച, കണ്ണിന് കുളിർമയാകുന്നൊരു കാഴ്ചയും അതുപോലെ തന്നെ നമ്മുടെ കൈകൊണ്ട് നട്ടു നനച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പഴം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മാനുഭൂതി ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭാര്യയും 2 ഇവിടെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ എന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്. കുട്ടികൾ 2 പഠിക്കുന്ന ഒരു മോൻ, 5 പഠിക്കുന്ന മോളുണ്ട്. അപ്പോൾ കുട്ടികൾ 2 അതും കൂടാതെ ഭാര്യയും കൂടി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ചെടികളൊക്കെ നനക്കാൻ കൂടുമ്പോൾ വളരെ അധികം എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. കുട്ടികൾക്ക് വേറെ രീതിയിലൊരു ആക്ടിവിറ്റീസിലായിട്ട് അവർ പോകുന്നില്ല. നമ്മളുടെ ഉദ്ദേശ്യശുദ്ധി ഇതാണ്. മെട്രോ സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് എങ്ങനെ കൃഷി ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ആഗ്രഹത്തിനൊത്ത് എങ്ങനെ പഴച്ചെടി നടും എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട. സ്ഥലമില്ല എന്നുള്ള ഒരു കാരണം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുക. കാരണം എനിക്ക് 2.5 സ്ഥലമാണ് വീട് ഉൾപ്പെടെ ഉള്ളത്. അതിൽ 100 പഴങ്ങളാണ്, ഒഴിഞ്ഞ ബാരലും പോട്ടും ഒക്കെ അതിലാണ് ഞാൻ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം തന്റെ മകൻ ചാമ്പയ്ക്ക് കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് അർബൻ ഫാമിംഗിലെ നവീന ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ ഷിബുവിന് പ്രചോദനമായത്. മകന്റെ ആഗ്രഹം നിറവേറ്റാൻ ഷിബു വാങ്ങിയ ചാമ്പയ്ക്കാത്തൈ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നിർണായക വഴിത്തിരിവായി. 16 മുമ്പ് ഒരു ബന്ധു വീട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷന് ഒരു ചാമ്പക്ക മോൻ പറിച്ചു കഴിച്ചു, അത് അവന് ഇഷ്ടപ്പെട്ടു. അപ്പോ അങ്ങനെ ഞാനൊരു നഴ്സറിയിൽ നിന്ന് ഒരു തായ്ലാൻഡ് സീഡ്ലെസ് ചാമ്പ് കൊണ്ടുവന്ന് നട്ടു. അത് വളരെ മനോഹരമായിട്ട് അപ്പോൾ ഇത് കാണാം ഇവിടെ കായ്ച്ച് നിൽക്കുന്നത്. അതും ഡ്രമ്മിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അത് കായ്ച്ച് അതിൽ നിന്ന് കായ്ഫലം കിട്ടിയപ്പോൾ അതിൽ നിന്നുള്ള ഒരു സന്തോഷവും ഇൻട്രസ്റ്റുമാണ് ഞാൻ ഓരോരോ ചെടിയും കളക്ട് ചെയ്ത് 16 കളക്ഷനാണ് ഈ കാണുന്നത്. ഒരു 4 മുമ്പ് മനോരമയിലൊരു ഫീച്ചർ ആർട്ടിക്കൽ വന്നു, കർഷകശ്രീയിലൊരു ആർട്ടിക്കൽ വന്നു. ഇത് കേട്ടും കണ്ടു ആളുകൾ ഒരുപാട് പേര് എന്നെ വിളിച്ചു ഇവിടെ തൈകൾ വാങ്ങാൻ വന്നു. അതിലൂടെ ഞാനിതൊരു ഉപജീവന മാർഗമായി മാറ്റിയെടുക്കുകയായിരുന്നു. ഒരു പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ഷിബു കൃഷിയോടുള്ള അഭിനിവേശം കൊണ്ട് ആ തൊഴിൽ പൂർണ്ണമായും ഉപേക്ഷിച്ച് മുഴുവൻ സമയവും സ്വയം കൃഷിയിൽ സമർപ്പിക്കാൻ തീരുമാനമെടുത്തു. കേവലം ഒരു തൈയിൽ നിന്നും തുടങ്ങി ഇന്ന് അനേകം തരം തൈകൾ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി, നമ്മളൊരു പെയിന്റിംഗ് കോൺട്രാക്ടർ ആയിരുന്നു, ആ വർക്കാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെയധികം സംതൃപ്തി തന്ന ഒരു ജോലിയാണ് ഈ പഴച്ചെടി മേഖല. പിന്നീട് അങ്ങോട്ട് ആ ജോലിയിൽ നിന്ന് വേറിട്ടൊരു ജോലി എന്നുള്ള നിലയിൽ ഞാനിതിന് സന്തോഷപൂർവ്വം ഇത് ചെയ്തു തുടങ്ങി. അപ്പോൾ നമ്മുടെ മനസ്സിലിണങ്ങിയ ഒരു ജോലി, അതും നല്ലൊരു കാര്യം, അത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല പ്ലാന്റ് കൊടുക്കാനുള്ള ഒരു സംരംഭകനായി പിന്നീട് മാറിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം പിന്നീട് നമ്മൾക്കതൊരു സന്തോഷത്തിലെത്തിച്ചു. ഇപ്പോൾ വരെ നമ്മൾ ഈ ജോലിയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇനം ബഡ് തൈകൾ, ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള തൈകൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. കേരളത്തിലെ ഏറ്റവും മുതിർന്ന പ്ലാന്റ് കൊടുക്കുന്ന പേര് നമ്മളുടെ പേരിലാണ്. ഷിബു ഇപ്പോൾ ഒരു കർഷകൻ മാത്രമല്ല, ഒരുപാട് തൊഴിലാളികളുള്ള ഒരു സംരംഭകൻ കൂടിയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന വീട്ടുമുറ്റവും പറമ്പുകളും പൂന്തോട്ടവും പഴത്തോട്ടങ്ങളുമാക്കി മാറ്റാനുള്ള സേവനങ്ങൾ ഷിബുവും കൂട്ടരും വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് പഴച്ചെടികൾ കാണുന്ന ആളുകളെല്ലാം ഈ ഒരു രീതി കണ്ടിട്ട്, ഇവിടെ നട്ടിരിക്കുന്നതിലും കായ്ഫലം കണ്ടിട്ടൊക്കെ ഒരുപാട് പേര് എന്നോട് വീട്ടിൽ വന്ന് ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. ഒരിഷ്ടം ഉള്ള ജോലിയും കൂടി ആയതുകൊണ്ട് ഞാനിതൊരു ഈ പഴച്ചെടി നടുന്നത് കേരളത്തിലുടനീളം ഒരു 25 എന്നുവെച്ചാൽ കേരളത്തിലകത്തും പുറത്തും, കേരളത്തിന് പുറത്തും ഞാൻ ഒരുപാട് പഴച്ചെടികൾ നട്ടു കഴിഞ്ഞു. ആളുകൾ വിളിക്കുന്ന അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മുതിർന്ന പ്ലാന്റുകൾ ഓരോരുത്തരും വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യുന്ന ജോലിയാണ്. അതിന് നമ്മൾക്ക് ജോലിക്കാരുണ്ട്. അത് ജോലിക്കാർ വന്ന് അതിൻ്റെ ശാസ്ത്രപരമായിട്ട് പോട്ടിലാണെങ്കിൽ പോട്ടിൽ ചെയ്തു തരും, അതല്ലെങ്കിൽ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് വന്ന് വളരെ ഭംഗിയായി മുതിർന്ന കായ്ച്ചു തുടങ്ങുന്ന പ്ലാന്റുകൾ സെറ്റ് ചെയ്തു തരും. നിങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥലമാണെങ്കിൽ കൂടി ഉള്ള സ്ഥലത്ത് ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ച്
വരും തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതി സൗഹാർദ്ദവും മനോഹരവുമായ ഒരു ഭൂമി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് താൻ സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ന് ഷിബു പറയുന്നു. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ക്ലീൻ ചെയ്ത് മക്കളെയും കൂടി ഇൻവോൾവ് ആക്കിക്കൊണ്ട് നിങ്ങൾ ഇതുപോലെ പഴച്ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് നല്ല പഴങ്ങൾ കഴിക്കാൻ, വിഷമയം അടിച്ചു വരാത്ത പഴങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് കഴിക്കാനുള്ള സംരംഭം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ മഴ തുടങ്ങുമ്പോഴാണ്, ഇപ്പോൾ പറമ്പൊക്കെ ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ ചെടി നല്ലോണം പിടിച്ചു കയറി നല്ല മനോഹരമായ ഒരു കാഴ്ച നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് കാണാൻ പറ്റും. വീടിന് പിന്നിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞിരുന്ന സ്ഥലത്തെ ഷിബുഭരതനും സംഘവും എങ്ങനെ അതിമനോഹരമായ തോട്ടമാക്കി മാറ്റി എന്ന് നമുക്ക് നോക്കാം. ഇത് നസ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ മോശമായി കിടന്നിരുന്ന സ്ഥലം, അതായത് മടലും ഉണങ്ങിയ കമ്പുകളൊക്കെ വീണ് മോശമായി കിടന്നിരുന്ന സ്ഥലമാണ്. നമ്മളത് വളരെ മനോഹരമാക്കിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പുല്ല് പിടിപ്പിക്കുന്നത് കൂടാതെ നമ്മളതിൻ്റെ പഴച്ചെടിയും കൂടി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മൾ നട്ടിരിക്കുന്ന പഴച്ചെടിയാണ് ഈ കാണുന്നത് ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞ്, കണ്ടില്ലേ? അപ്പോൾ നമ്മളുടെ പ്ലാന്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാം നല്ല കായ്ഫലമുള്ള ഒറിജിനൽ പ്ലാന്റേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജബോട്ടിക്കാപ്പ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ജബോട്ടിക്കാപ്പയാണ്. അതുപോലെ തന്നെ അരസാബോയ് എന്ന് പറഞ്ഞ പഴമാണ്. ഇതൊക്കെ സീസൺ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ പഴമുണ്ട്. അതുപോലെ അബിയു, ഇതാണ് അബിയു. ആകെ ഒരു വർഷത്തിൻ്റെ ഇടയിൽ, ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ തന്നെ അത്ര നല്ല വലിയ പ്ലാന്റുകൾ കായ്ച്ചു തുടങ്ങി. അപ്പോൾ അതുപോലെ റംബുട്ടാൻ്റെ E35 എന്നറിയപ്പെടുന്ന റംബുട്ടാനാണ്, E35 ആണ്. അതുപോലെ തന്നെ J33 ആണ് ഈ കാണുന്നത്. J33 പ്ലാവുകളിൽ വെച്ച് നല്ല പ്ലാവിനം തന്നെയാണ്. അപ്പോൾ മണ്ണിലായത് വെച്ച് ഇതൊരു കുഞ്ഞു തൈയായിരുന്നു. അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒന്നര വർഷത്തിൻ്റെ വളർച്ചയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മട്ടോവയാണ് ഈ കാണുന്നത്. മട്ടോവ എന്ന് പറഞ്ഞ പഴമാണ്. ഇതൊക്കെ ഇൻഡോനേഷ്യൻ പഴങ്ങളാണ്. മട്ടോവ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. മട്ടോവ പഴുത്ത് തുടങ്ങണം കണ്ട, നല്ല പഴമാണ്. കഴിക്കാൻ ആ ഫ്ലഷ് ഞാൻ കാണിച്ചുതരാം. മട്ടോവ നോക്കി, ആ റംബുട്ടാൻ്റെ ഫ്ലഷ് പോലെ നല്ല, നമ്മൾ വെച്ച് കൊടുത്ത ചെടികൾ കായ്ച്ചു, അതിൽ നിന്ന് നമ്മളൊരു കായ്ഫലം പറിച്ചു കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ആ വീട്ടുകാർക്ക് കിട്ടുന്നത് ഉൾപ്പെടെ നമ്മൾക്കും കൂടി. അത് നല്ല പ്ലാന്റ് കൊടുത്തതിൻ്റെ ഗുണമാണത്. അവക്കാടോ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കായ്ച്ചു തുടങ്ങിയ അവക്കാടോ തന്നെയാണ്. സാധാരണ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച അവക്കാടോ മേടിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ കായ്ച്ചയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാടോ ഇരിക്കണം നമ്മൾ മേടിച്ചു വെക്കാൻ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കന്തല്ലൂരും മറയൂരിൽ നിന്നും മൂന്നാറിൽ നിന്നൊക്കെ വന്ന ഇത് അവക്കാടോ കായ്ക്കില്ല. കാര്യം ആ കാലാവസ്ഥ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ അവക്കാടോ ഇവിടെ കായ്ച്ചതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത്. ഇതൊരു രണ്ട് വർഷം കൂടി കഴിഞ്ഞ് ഇത് കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ അവക്കാടോ ആളുകൾ പരാതി പറയാറുണ്ട്, നട്ടിട്ട് കായ്ക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നഴ്സറി ചെന്നിട്ട് ഈ 100-150 രൂപയുടെ അവക്കാടോ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് അടിസ്ഥാനത്തിലാണ് നഴ്സറി വിറ്റഴിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഏറ്റവും നമ്പർ വൺ പ്ലാന്റ് വിൽക്കുന്ന ആളായിക്കോട്ടെ, നഴ്സറി ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, എടുക്കുന്ന പ്ലാന്റുകൾക്ക് സത്യസന്ധമായിട്ട് അത് ചെയ്യുന്ന ആളുകളുടെ അടുത്തു നിന്ന് തന്നെ ഇരിക്കണം പ്ലാന്റ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് കൃഷിയോടുള്ള കായ്ക്കാണ്ട് വരുമ്പോൾ നമുക്കൊരു ഇഷ്ടം പോകും, നമ്മളത് മനസ്സ് മടുത്തു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ജെനുവിനായിട്ട് ആരാണോ, ഒത്തിരി ആളുകളുണ്ട് പ്ലാന്റ് ചെയ്യുന്ന, അപ്പോൾ നല്ല പ്ലാന്റുകൾ തന്നെ മേടിച്ച് വെക്കണം. യൂറോപ്പ് പുറകി പോകും. നമ്മൾക്ക് മനോഹരമാക്കി നമ്മുടെ വീടിൻ്റെ പിന്നാമ്പർ ഉണി കാണുന്നത് യൂറോപ്പിലൊക്കെ കാണുന്നത് പോലെ അവരെ പിന്നാമ്പുറത്താണ് കൂടുതൽ അവർ ഗാർഡൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനോഹരമാക്കി നമ്മുടെ വീടും ഒരു യൂറോപ്യൻ കൺട്രി പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഇതുപോലെ മോശമായി കിടന്നിരുന്ന സ്ഥലം പുല്ല് പിടിപ്പിച്ച് പഴച്ചെടികൾ നട്ട് ബാക്കി പോകുന്ന സ്ഥലത്ത് കൊച്ചു കൊച്ചു പൂക്കളും പ്ലാന്റുകളൊക്കെ നട്ടു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെറൈറ്റികളെ കുറിച്ച് ഞാൻ പറയാം. ഒരുപാട് മാവിനങ്ങൾ തന്നെ ചന്ദ്രക്കാരനുണ്ട്, അൽഫോൺസ് ഉണ്ട്, കല്ലുകെട്ടിയുണ്ട്, മല്ലിയുണ്ട്, തായ്ലൻഡ് വെറൈറ്റികൾ നാംഡോക്ക് ഉണ്ട്, ഹോംസിയാങ് ഉണ്ട്. അങ്ങനെ നീണ്ട നിര തന്നെയാണ് മാവിനങ്ങളിൽ തന്നെ ഉള്ളത്, ഒത്തിരിയുണ്ട്. പിന്നെ ലെമൺ ഉണ്ട്, തായ്ലൻഡ് ലെമൺ ഉണ്ട്. അതുപോലെ ബുഷ് ഓറഞ്ച് ഉണ്ട്, ചാമ്പ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇതുണ്ടല്ലേ, കുരുവില്ലാത്ത ചാമ്പയാണിത്, സീഡ്ലെസ് ചാമ്പയാണ്. അതുപോലെ ദൽഹാരി ചാമ്പയുണ്ട്, ബെൽചാമ്പയുണ്ട്. 50 ഗ്രാം വരുന്ന ചാമ്പ് വരെയൊക്കെ ഇവിടെ ഉണ്ട് ഒരു ചാമ്പ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോങ്കൻ ഉണ്ട്, പിംപോങ് ഉണ്ട്, ഡയമണ്ട് റിവർ ഉണ്ട്, പെപ്പർ ഉണ്ട്, അതുപോലെ തന്നെ റൂബി ലോങ്കൻ ഉണ്ട്. ലോങ്കൻ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് ലോങ്കൻ്റെ. ലോങ്കൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റംബുട്ടാൻ തന്നെ NIT ഉണ്ട്, ബിഞ്ചായി ഉണ്ട്, മൾവാന ഉണ്ട്,
റോൺ ഗ്രീൻ ഉണ്ട്. അപ്പോൾ റംബുട്ടാൻ അങ്ങനെ ഒരുപാട് നീണ്ട നിരയുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി കൂടി ബെസ്റ്റ് എൻഐറ്റിയൊക്കെയാണ്. കാര്യം അതിന് വലിപ്പം കൂടുതലാണ്. ആ ഫ്ലഷ് സി ഡിയിൽ നിന്ന് വിട്ടുപോകുന്ന കാർഷിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ എൻഐറ്റി പോലത്തെ പ്ലാന്റുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും അതിൻ്റെ ഗുണം. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ജബോട്ടിക്ക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്ന് കായ്ക്കണമെങ്കിൽ നമ്മൾ പോട്ടിലൊക്കെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കും. അതായത് മലയാളത്തിൽ മരമുന്തിരി എന്ന് പറഞ്ഞ പോലെ തടിയിലൊക്കെ പറ്റി പിടിച്ച് മുന്തിരിങ്ങ പോലെ വലിപ്പത്തിൽ അത് കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റുള്ള വിദേശ പഴങ്ങളൊരു പഴമാണ്. അതിൽ എസ്കാർലെറ്റ് ഉണ്ട്, പ്രിക്കോഷ്യ ഉണ്ട്, സബാറയുണ്ട്, ഹൈബ്രിഡ് റെഡ് ഉണ്ട്, ഗ്രിമാളുണ്ട്, അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത നീണ്ടൊരു നിര തന്നെയുണ്ട് ജബോട്ടിക്കാവേലി. പിന്നെ മനില ടെന്നീസ് ബോൾ ചെറി നല്ലൊരു പ്ലം ആണ്, അത് ഫിലിപ്പീൻസിൻ്റെ ഒരു പഴമാണ്. അതും ഉണ്ടായി കിടക്കുന്നത് നല്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറാവും. മറ്റൊരു പഴമാണ് സുറിനാം ചെറി, നല്ല കുടംപുള്ളിയുടെ ഷേപ്പുള്ള ഒരു വിദേശ പഴമാണ് സുറിനാം ചെറി. അത് സുറിനാം ചെറി ബ്ലാക്ക് ഉണ്ട്, അത് സ്വീറ്റാണ്. പക്ഷേ പുളിയുള്ളതുകൊണ്ട് അത് റെഡിന് പുളിയുണ്ട്. അതും പല ഭംഗിയുള്ള പല നിറത്തിലാണ് അതിൻ്റെ അവസാന ഘട്ടം വരുന്നത്. അതുപോലെ തന്നെ സെഡാർബെ ചെറി, അതും ഒരു ഓസ്ട്രേലിയൻ പഴമാണ്. പക്ഷേ കഴിക്കത്തക്ക അത്ര വലിയ ഫ്ലഷുള്ള പഴങ്ങളൊന്നുമല്ല. വലിയ വലിയ പഴങ്ങളുടെ ഇടയിൽ കൊച്ചു കൊച്ചു പഴച്ചെടികൾ വെക്കാൻ പറ്റിയ ഒന്നാണ് ഈ സെഡാർബെ ചെറി. അതുപോലെ സ്വീറ്റ് കോകം, പിന്നെ മറ്റൊരു പഴമാണ് നമ്മുടെ ഒലാസാപ്പോ. അതൊക്കെ വിദേശ ശർക്കര പഴം എന്ന് പറഞ്ഞ പോലെ നല്ല പഴങ്ങളാണ് ഒലാസാപ്പോ ഒക്കെ. പിന്നെ പ്ലാവിനങ്ങൾ നമുക്ക് വിയറ്റ്നാം സൂപ്പർ ഏർലിയുണ്ട്. മണ്ണിൽ എന്തെങ്കിലും മൈക്രോന്യൂട്രിയൻ്റെ കുറവുണ്ടെങ്കിൽ പ്ലാവൊക്കെ ഒരു 4 വർഷം വരെ നമുക്ക് ചക്കക്കിട്ട് തരും, പിന്നീട് അങ്ങോട്ട് ഉണക്കൽ കയറും. അപ്പോൾ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉചിതം അത് മണ്ണിൽ വെക്കുന്നത് തന്നെയാണ് ഈ പ്ലാവിനങ്ങളൊക്കെ. അതുപോലെ ഇന്ത്യൻ ക്ലൈമറ്റിൽ കായ്ക്കുന്ന നാഗ്പൂർ ഓറഞ്ചുണ്ട്, ഒരുപാട് വെറൈറ്റി ഓറഞ്ചുകളുണ്ട്. പേര ഇനങ്ങൾ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അതായത് തായ്ലൻഡ് മിങ്ങുണ്ട്, അലഹബാദ് സഫേദുണ്ട്. അപ്പോൾ പേരകൾ തന്നെ നമ്മൾക്ക് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വീട്ടുമുറ്റത്ത് കഴിക്കാൻ അത്തക്ക പഴങ്ങൾ നമുക്ക് ഈ പേരകൾ തന്നെ നമുക്ക് കായ്ച്ച് കായ്ഫലം തരും. ഇതെല്ലാം നമ്മൾ നമ്മുടെ ക്ലൈമറ്റ് കായ്ക്കുമെന്ന് കാണിച്ചു കൊടുത്ത ഒരാളും കൂടിയാണ്. പക്ഷേ കായ്ക്കാത്ത ഒത്തിരി ഫലങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, പഴച്ചെടികളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലൈമറ്റിൽ കായ്ക്കുന്നത് മാത്രമേ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. പലതരത്തിലുള്ള വീഡിയോ നിങ്ങൾ കാണാറുണ്ട് പഴച്ചെടികളുടെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് പഴച്ചെടിയും നമ്മൾ വാങ്ങിച്ചു വെക്കുമ്പോൾ അതിൻ്റെ പരിചരണം കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ പുഴുകടിച്ച് പുഴുകേറിയിട്ടുള്ള ഇലകളൊക്കെ ആണെങ്കിൽ ഇതല്ലേ, അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കിള്ളിക്കളയണം നല്ലതാണ്. കാര്യം മറ്റിലകളിലേക്ക് ആ പുഴുവിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഈ തളിരില വരുമ്പോൾ തന്നെ ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ ഫംഗിസൈഡ് മരുന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലകൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ പരിചരണം 2 മാസം കൂടുമ്പോൾ പോട്ടിലൊക്കെയാണ് നിൽക്കുന്നത് കൊണ്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള മൈക്രോന്യൂട്രിയൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യണം. അത് വളമായിട്ട് തന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, കപ്പിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരു 2-3 മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇടവേള കൊടുത്താലേ ആരോഗ്യമുള്ള ചെടിയായി അത് കായ്ഫലം തരികയുള്ളൂ. ഒരു തുടർ കഥ പോലെയാണ് പഴങ്ങൾ നമുക്ക് കണ്ടില്ലേ. എല്ലാത്തരം കിളികളും വളരെ ഭംഗിയാണ്. നമ്മളൊന്ന് ഒരു സംസാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ കിളികളൊക്കെ വന്ന് അവരാ ഒരു ശബ്ദവും എല്ലാം കേൾക്കാൻ ഒരു ഇത് നാച്ചുറലാണ്ട. ഇത് വേറെ ഒന്നുമല്ല, കാര്യം കിളികളൊക്കെ ഉണ്ട്. എല്ലാ പഴച്ചെടികളും ഒരുപോലെ ഒരേ സമയത്ത് ഇവിടെ കായ്ക്കില്ല. കാര്യം വ്യത്യസ്ത സമയത്താണ് ഇതെല്ലാം കായ്ക്കുന്നത്. കൂടുതലും കായ്ക്കുന്നത് നമ്മുടെ ഓഗസ്റ്റ് തൊട്ട് ഒരു മാർച്ച് വരെ കാലാവധിയിലാണ്. പിന്നെ റംബുട്ടാനാണ് ഒരു പിന്നെയും ഒരു ഓഗസ്റ്റ് വരെയും പിടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്കാണ് പഴങ്ങളൊക്കെ. എന്നാലും ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് പല തരത്തിലുള്ള പഴങ്ങളൊക്കെ കായ്ച്ചിട്ടുണ്ടാവും. എല്ലാം ഒരുമിച്ച് കാണണം എന്നുള്ള ഒരു കാഴ്ചയിലേക്ക് വന്നെങ്കിൽ ഓഗസ്റ്റ് തൊട്ട് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് വരെയാണ് അതിൻ്റെ സമയം. എന്നാലും നമുക്ക് കാണുമ്പോഴൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പഴങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്നത് കാണാൻ. നിങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥലമാണെങ്കിൽ കൂടി ഉള്ള സ്ഥലത്ത് ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതി സൗഹാർദ്ദവും മനോഹരവുമായ ഒരു ഭൂമി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് താൻ സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ന് ഷിബു പറയുന്നു. സ്ഥലമില്ലെങ്കിലും നമ്മളത് ചെയ്യാനുള്ള ഒരു പ്രയത്നമാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് കഴിക്കാനും ഇതുപോലത്തെ ഒരു അന്തരീക്ഷം നമുക്ക് വാർത്തെടുക്കാനൊക്കെ സാധിക്കുന്നത്. സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നില്ല. ഉള്ള സ്ഥലത്ത് ഉള്ള രീതിയിൽ തന്നെ അത് വളരെ വ്യക്തമാകുന്ന കാഴ്ചയിൽ കുളിർമയാകുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് നമ്മൾ ചുറ്റും പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നെ വിളിച്ച് ചെയ്തില്ലെങ്കിൽ പോലും നല്ല നഴ്സറികളിൽ നിന്ന് വലിപ്പമുള്ള പ്ലാന്റുകൾ കണ്ടെത്തി നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ചെറിയ ഒരു പ്രയത്നമാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ശിബു വർദ്ധന മാത്രമല്ല ഇത്, ലോകത്തിലെല്ലാവരും ഒന്ന് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി, ഇതുപോലെ നിങ്ങൾക്കും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. നിശ്ചയദാർഢ്യവും സർഗാത്മകതയും ഉണ്ടെങ്കിൽ സ്ഥലപരിമിതി കണക്കിലെടുക്കാതെ ആർക്കും കൃഷിയിൽ ശോഭിക്കാൻ കഴിയുമെന്നതിന് തെളിവാണ് ശിബു വർദ്ധന്റെ കഥ.